ോ നേരത്തെ നമുക്ക് ലൈവ് അവിടെ നടക്കാം അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു ഞങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങണം ബാക്കി ചെക്ഷങ്ങള് ഇതുപോലെ സർപ്രൈസ് ആയിട്ട് വരും ഓക്കെ വേഗം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കോ ചെ പച്ചോ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം ഓക്കെ പബ്ലിസ് ചെയ്യും അടുത്ത കാലത്താണ് റീജൻ തന്റെ പ്രണയിനിയെ ആരാധകർക്കായി പരിചയപ്പെടുത്തിയത് തനിക്കൊരു പ്രണയമുണ്ടെന്നും ഒന്നര വർഷമായി താൻ പ്രണയത്തിലാണെന്നും ഒക്കെ തന്നെ റീജൻ തുറന്നു പറഞ്ഞെത്തിയിരുന്നു യൂട്യൂബ് ചാനലിലൂടെ തന്റെ വിവാഹത്തിന് വേണ്ടിയുള്ള ഷോപ്പിംഗ് വീഡിയോയും താരം പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ഇന്ന് രാവിലെ പത്ത് മണിക്ക് റീജൻ വിവാഹിതനായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് രജിസ്ട്രർ ഓഫീസിൽ വച്ചായിരുന്നു താരത്തിന്റെ വിവാഹം നടന്നത് കോഴിക്കോട് സ്വദേശി ശിൽപ്പയാണ് താരത്തിന്റെ വധുവായി എത്തിയത് തൃശൂർ പുല്ലൂർക്കര സബ് രജിസ്ട്രാ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് വളരെ കുറച്ചു പേർ മാത്രം അതായത് ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിൽ പങ്കെടുത്തതും ഇരുവരുടെയും വീട്ടുകാർ മാത്രം സുഹൃത്തുക്കൾ ഏറ്റവും അടുത്തവർ മാത്രമാണ് പങ്കെടുത്തത് വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ വളരെ ലളിതമായ ഒന്നായിരുന്നു സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് തന്നെയാണ് രണ്ടുപേരും വിവാഹ മോതിരങ്ങൾ കൈമാറിയതും താലികെട്ട ചടങ്ങ് നടത്തിയതും ഒക്കെ തന്നെ അടുത്ത സുഹൃത്തുക്കൾക്കും സഹതാരങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് വൈകുന്നേരം ഒരു വലിയ റിസപ്ഷൻ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ാണ് റീജുനുമായുള്ള അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതും തൻ്റെ യൂട്യൂബിൽ താരം തന്റെ വിവാഹ ഷോപ്പിംഗ് വീഡിയോ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു എങ്കിലും വിവാഹത്തിൻ്റെ തീയതി എന്നാണെന്ന് ഒന്നും വ്യക്തമായി പറഞ്ഞിരുന്നില്ല വധുവിൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ താരം പുറത്തുവിട്ടിരുന്നുമില്ല അടുത്ത കാലത്ത് യൂട്യൂബ് ചാനൽ താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളിലെല്ലാം തന്നെ ഫോൺ കോളിൽ മറ്റുമായി താരത്തിൻ്റെ വധുവും ഒപ്പമുണ്ടായിരുന്നു ഒന്നര വർഷമായി ഇവർ പ്രണയത്തിലായിരുന്നുവെന്നും തന്റെ പ്രണയിനി ജീവിതത്തിലേക്ക് കടന്നു വന്നതിനു ശേഷം തന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും റീജൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു വളരെ ലളിതമായി നടന്ന താരത്തിന് വിവാഹ ആശംസകൾ നേർന്ന് ആരാധകരും എത്തിയിട്ടുണ്ട് എങ്കിലും തങ്ങളോടൊന്നും പറയാതെ വളരെ രഹസ്യമാക്കി ഇങ്ങനെ ഒരു വിവാഹ ചടങ്ങ് നടത്തിയതിന് ആരാധകർക്ക് ചെറിയൊരു പരാതിയുമുണ്ട് വൈകുന്നേരമുള്ള ആ വലിയ വിവാഹ പാർട്ടി കാണുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ആരാധകരും കാത്തിരിക്കുന്നത്